വേദിക്ക് മുന്നിലിരിക്കുന്ന ബഹുമാന്യരെ വൈപ്പിൻകരയിലെ നല്ലവരിൽ നല്ലവരായ കലാസ്നേഹികളെ സുഹൃത്തുക്കളെ ഈ മഹാസംരംഭത്തിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സർവശക്തനായ ജഗദീശ്വരനോടും ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ളേ അവൻ്റെ മുടങ്ങുന്നു അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാനില്ല അന്ന സുഖങ്ങളൊക്കെ തന്നെ അല്ലേ ചെല്ല കിളിയൊക്കെ എല്ലാവർക്കും സുഖങ്ങൾ തന്നെയല്ലോ തള്ളേ അമ്മയാണ് നിങ്ങൾ പുലി തന്നെ പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല കഴുത പുലി ചുമ്മാ പറഞ്ഞാണ് എന്തായാലും ഇത്രയും ഒരു പുളപ്പ് ഉളകുമെന്ന് അമ്മയാണ് ഞാൻ വിചാരിച്ചില്ല കാരണം വൈപ്പിംഗ് റയിലിൽ ഞാൻ മായാവി എന്ന ചിത്രം തൊട്ടടുത്താണ് ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹിറ്റ് ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം എനിക്കും ആ ചിത്രത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞു അതുകൊണ്ട് എന്തുകൊണ്ടും വൈപ്പിംഗരയിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇവിടെ ആദരിക്കപ്പെട്ട ബെന്നി ചേട്ടനോടും അതുപോലെ തന്നെ ദിലീപ് ചേട്ടനോടും സിദ്ദിഖക്കായോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അറിയിച്ചുകൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഈ പ്രസംഗിച്ച് എനിക്കൊരു പരിചയമല്ല എന്നിൽ നിന്നും നിങ്ങളൊരു പ്രസംഗം പ്രതീക്ഷിക്കുന്നില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ചെറിയൊരു നമ്പർ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു മുമ്പൊക്കെ ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ ഏതെങ്കിലും ചെറിയൊരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചൊരണ്ടി അടിച്ചു മാറ്റി വേറെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു അതിപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ നടന്നു വരികയാണ് പക്ഷേ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്ന് വാവ് വാവാസ് എന്ന് പറയുന്ന ഇതിൻ്റെ നേരത്തെ ജയസൂര്യ പറഞ്ഞത് ശരിക്കും ഞാനവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടിച്ചു മാറ്റി എനിക്ക് മുമ്പിവിടെ പറയുമെന്ന് എൻ്റെ അമ്മ സത്യം ഞാൻ വിചാരിച്ചില്ല എന്നോട് പറഞ്ഞു ഒന്നും കിട്ടിയില്ല അളിയ എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ സിനിമയിലാതിന് ശേഷവും ജയസൂര്യ ഇങ്ങനെയുള്ള പരിപാടി നിർത്തിയിട്ടില്ല ദേവി ചെയ്ത് നിർത്തണം എന്നെൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇനി എന്നിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ചില സിനിമാ നടന്മാരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കിരിയായ ശ്രീ ശ്രീമതി ബിന്ദു പണിക്കർ എടാ അശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റുകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ താങ്ക് യു ഇനി നമ്മുടെ കൊച്ചു പ്രേമൻ പക്ഷേ ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാടെ അതെത്ര ശരിയായില്ല കേട്ടോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ത് വോട്ട് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു പറിക്കുന്ന കുട്ടികളുണ്ട് എന്തുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി സിദ്ധികളുടെ പഴയ ആസമുണ്ട് ആത്മാർത്ഥമായിട്ടാണ് നീ അവളെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ കാണും അതല്ല കുടുംബ വൈരാക്കും പക്ഷെ നീ പക തീർക്കാനോ നിന്റെ പാവുമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്ത് വെട്ടിവിടുന്നു ഞാനായിരിക്കും പറ എന്താ നിന്റെ ഉദ്ദേശം താങ്ക് യു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഈ സുരാജിൻ്റെ ഒരുപാട് സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സുരാജിനെപ്പോൾ കണ്ടാലും ഞാനത് പിന്നെയും പിന്നെയും അവതരിപ്പിക്കാൻ പറയാറുണ്ട് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും സുരാജിൻ്റെ ഒരു മാസ്റ്റർ പീസൊരു ആ ഐറ്റം ഇവിടെ ഒന്ന് പെർഫോം ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഒരാളും കൂടെ വേണമല്ലേ അല്ലേ കൂട്ടനും കൂടെ ഒന്ന് വരുമോ പ്ലീസ് റിഹേഴ്സൽ ഒന്നും വേണ്ട കുഴപ്പമില്ല ഇവിടെ തന്നെ ആയിക്കോട്ടെ റിഹേഴ്സൽ മലയാള ചലച്ചിത്ര വേദിയിലെ താരങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വിദ്യാർത്ഥി വന്ന് വെയിറ്റ് ചെയ്യാണ് ഞാൻ ആ വിദ്യാർത്ഥിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ് നീ ഇറങ്ങി പോയാ ബിജിക്കുട്ട വാ അങ്ങനൊരു വിദ്യാർത്ഥിയെ ഞാൻ ഈ വേദിയിലേക്ക് എന്റെ അച്ഛൻ പലതും പറയും ഞാൻ വല്ല വർക്ക് പണി എടുത്ത് ജീവിച്ചോളാം എനിക്ക് മിമിക്രിക്കണ്ട പ്ലീസ് അല്ല നിന്റെ അച്ഛൻ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു നിന്നെ നല്ലൊരു മിമിക്രിക്കാരനാക്കി നിന്നെ മലയാള സിനിമയിൽ നല്ലൊരു നടനാക്കണമെന്ന് ആക്കണോ പ്രത്യേകിച്ച് പറഞ്ഞു എന്റെ പൊന്നു സാറേ മിമിക്രിക്കാരനല്ല ഈ സീസൺ കഴിഞ്ഞാൽ അവന്റെ ജീവിതം കട്ടപ്പോ അതുകൊണ്ട് വേണ്ട ഞാൻ ഞാൻ സിമെന്റ് കൂട്ടി ജീവിതം ഞാൻ ഓരോ സംഭവമായിട്ട് കാണിച്ചു അത് അനുസരിച്ച് ഞാൻ ഒരു കാര്യം പറ ഒരു മിമിക്രിക്കാരൻ ഒരു മോഹൻലാൽ ചെയ്യുമ്പോൾ പൊക്കം വേണം വണ്ണം വേണം സൈസ് വേണം അതുപോലെ വെളുപ്പ് വേണം ഗ്ലാമർ വേണം ഇതൊന്നും എനിക്കില്ല ഞാൻ എങ്ങനെ ചെയ്തു നീ വെറുതെ നിന്നാ മാത്രം മതി ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങോട്ട് നോക്ക് ഞാൻ ഏതൊരു താരത്തെ എമിറ്റേറ്റ് ചെയ്താലും അവരുടെ രൂപം ഭാവം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഇതെല്ലാം ഞാൻ ഇവിടെ വരുത്തി ചെയ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് കണ്ടു പഠിച്ചതിന് ശേഷം നീ ഓരോന്നായിട്ട് വളരെ ടൈം എടുത്ത് ചെയ്താൽ മതി കേട്ടാ മതിയല്ലേ ശരി ഓരോന്നായിട്ട് ആദ്യം ആരെയാണ് പഠിക്കേണ്ടത് തന്നെ പഠിക്കുന്നത് ഞാൻ ഇപ്പൊ തെളിയിച്ച ആരെയാണ് നിനക്ക് ആദ്യം പഠിക്കണോ എനിക്കാ എനിക്ക് പഴയ നടൻ മധുവിനെ മധുവിനെ ചക്രവർത്തി മധു മധുസാറിനെടുക്കുമ്പോ പ്രത്യേകം കൈകളുടെ സംഭവം ഉണ്ട് ആ നടത്തുണ്ട് വരുന്നേ പാണ്ഡിലോറിക്കാണ് ഭാവാവിനെയും വന്ന് മുഖത്ത് തള്ളണത് അതെല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഭാവാവിനെയും പോലും വാച്ച് ചെയ്തോളാം കേട്ടോ ഭാബാവിനെ ചക്രവർത്തി മധുസാർ ഇത് ഞാൻ ആദ്യം കാണിക്കുക അതിനുശേഷം ഞാൻ നോക്കി ആദ്യം കൈകളുടെ സംഭവം മുഖത്ത് വരുന്ന റെഡി പോണ

എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ കല്യാണി അമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം ചോദിച്ചത് കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാൻ കെട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവള് വേണ്ടതായി ഇല്ലടാ പട്ടി പൊക്കോൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം സൈഡിന്ന് കുറച്ച് ഭാബാവിനെ ഭാര്യ

ആ ആദ്യമായി ബാക്കിലോട്ടി കുറച്ച് ഏന്തലും കൂടെ ആദ്യമായി കൈകളുടെ സംഭവം റെഡി ആയി കഴിഞ്ഞു ഇനി മെയിൻ ആയിട്ട് വേണ്ടത് വരെ ഇപ്പൊ ഞാൻ വരത്തി നോക്കിയോ നീ ഡയോഗ് പറയാനായിട്ട് എന്റെ ഭാവി റെഡി ആക്ഷൻ ഡയലോഗ് ആ പറഞ്ഞോത്തമ്മ വെളുത്തമ്മ പച്ച ഡയോഗ് തുമ്മരുത് കണ്ടാ കണ്ടാ പൊട്ടി വിരി ഇങ്ങനെന്തെങ്കിലും ഇതിനു പകരം നമുക്ക് തൂവല എന്തെങ്കിലും എനിക്ക് വേറൊരു കാര്യം എനിക്ക് നരേന്ദ്ര പ്രസാനം പഠിക്കണം നരേന്ദ്രൻ ഒരുപാട് സംഭവം ഉണ്ട് എന്താണ് കൈകളുടെ കുറച്ച് സംഭവം ഉണ്ട് കൈകളിൽ ഞാൻ അറിയാമോ ബ്രേക്ക് ഡാൻസ് ബ്രേക്ക് ഡാൻസ് അറിയാം പിന്നെ ഈ ഗീർ മാറ്റാറിയാം വണ്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നരേന്ദ്രപ്രസാദ് എടുത്ത് പതിനാറ് കൊല്ലം മുമ്പ് നെറ്റിവിളർന്ന് ചോറ് വീഴുന്ന പുഴക്കരയിലെ പൂഴിമണ്ണുമാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചുടങ്ങിയിട്ടില്ലല്ലോ കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ ആദ്യ മേൽക്കൂറുകിലം മുത്തട്ട് എന്നിട്ട് ആലോചിക്ക അമ്മാപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനും ആയുസിനു വേണ്ടി ഊരൊക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക ആയുഷ്മാൻ ഭവനം നിനക്ക് നാരങ്ങ പുഴി അറിയാമോ എന്തോ നാരങ്ങ പിന്നെ അസലായിട്ട് ഈ നാരങ്ങ വന്ന ഇപ്പൊ എല്ലാം നീ ക്ലിയർ ആയിട്ട് പഠിക്കാം ഉം അസലായിട്ട് പുഴിഞ്ഞു രണ്ട് കൈ രണ്ട് കൈ കൊണ്ട് ഇതും പെട്ടെന്ന് തീർക്കണ്ടേ ഇനി നാരങ്ങ തറയിലിട്ടിട്ടോ പുഴിച്ചിട്ട് നിർത്തരുത് ഇനി കൈ സൈഡുകളിലേക്കാക്കി പുഴിയു ആ കൈ സൈഡുകളിലേക്ക് കറക്റ്റ് ആ ഇപ്പൊ ഏകദേശം റെഡി ആയി കഴിഞ്ഞു ആ ഇനി ജനിയുടെ തുടക്കം പെട്ടു അല്ലേ ജന്നിയുടെ തുടക്കം അതെ ഇനി അസലായിട്ട് എല്ലാരും ഒന്ന് കൊഞ്ഞെണ്ണം കുത്ത് അതെ ആ ഇനി പ്രശസ്തമായിട്ടോ പതിനാറ് കൊല്ലം മുമ്പ് ടാ പുഴിയടാട്ടേട്ടുവല്ലേ ഡയലോഗ് പറയാൻ എന്റെ ദൈവം ഇത്രയോട് പ്രശ്നല്ലേ ഇനി ഏത് തരം ഇനി മോഹൻലാൽ മോഹൻലാലോ വേണ്ട വേണ്ടത് വേണം ചേട്ടാ എനിക്ക് പൊക്കൂല്ല ഫുട്ബോൾ അറിയാമോട് ചെറുതാട്ടുകൾക്ക് അറിയാം പാണ്ടികളി അറിയാമോ എന്തോ പാണ്ടികളി പിന്നെ പിന്നെ ഇതറിഞ്ഞാ ഓക്കേ തൊള്ളു തൊണ്ണൂറ് ഡിഗ്രി ശരിയാണ് അല്ലേ പിന്നെ നീ പഠിച്ചു വരുന്നോണ്ട് എഴുപത് ഡിഗ്രിയാലും കുഴപ്പമില്ല ഞാൻ അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അവിടെ ഒരു ബാളുണ്ട് തട്ടിത്തെറപ്പിച്ച് വരുമ്പോൾ ലാല ഇടുന്നാകും അവിടെ വന്നിട്ട് നോക്കണം മൊത്തം അല്ലേ ഇനി പ്രശസ്തമായ ഡയലോഗാണ് വീരപ്പൻ എന്ന പേരുള്ള ോ തന്റെ കളരിയും തടിയുടെ നമ്പരും എല്ലാം ചിലവാകും അങ്ങ് കാട്ടില്ലേ ഇത് സ്ഥലം വേറെയാ ഒരുപാട് കളി കണ്ടവനാ ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ട് ജഗന്നാഥൻ ഈ മണ്ണ് വിടും നീ പോമോ ഇത് വെള്ളത്തിന്റെ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിന്തോറും നിന്റെ തരിഞ്ഞ ഒന്നടങ്ക അങ്ങ് വരും കേട്ടോ ഒരു കുറച്ച് അഞ്ചാറ് കപ്പ് കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി അവിടെ ബാൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക ആ ആ ഫുട്ബോൾ പതിയെ തട്ടിത്തറപ്പിച്ച മൈക്കിന്റെ അടുത്തേക്ക് വരും അതെണ് അങ്ങനെ അങ്ങനെ ആ ആദ്യം ചീണ്ടി കളിക്കാ മതി അതെ ആ ഇനി നേരെ എല്ലാരും ചെറഞ്ഞ് പിടിച്ച് നോക്കിട്ട് പ്രശസ്തമായ ഡയലോഗ് ദിനേശ സവാരി ദിനേശ സവാരി ബക്കറ്റർക്ക് പ്ലീസ് അവിടെ അങ്ങോട്ട് ഇനി താരത്തെ പഠിക്കണം പറഞ്ഞോളൂ എനിക്ക് ഇപ്പൊ ഏതായാലും ഇത്ര പഠിച്ചില്ലേ മമ്മൂട്ടി ശരി മമ്മൂട്ടി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നടത്ത കൈകളുടെ സംഭവം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഇതെല്ലാം ക്ലിയർ ക്ലിയർ ആയിട്ട് ആയിട്ട് വാച്ച് ഭരത് മമ്മൂട്ടി ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഡയലോഗിന് എടുത്തെ കുത്ത് അതായത് ഇവിടെ രണ്ട് ഇഷ്ടിക വെച്ചേക്കും നടുക്ക് ചാന്ത് കറണ്ട് കാണൂല കൊണ്ട് കുത്തി നിറയ്ക്കണം രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് കറയ്ക്കണം സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം രണ്ടുകയും കൊണ്ട് നിറയ്ക്കണം കാരണം ഇത് മയ്ക്കാടല്ല അടങ്കലാണ് ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടുക പെട്ടെന്ന് പണി തീർക്കണം പിന്നെ മമ്മൂട്ടിയുടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ് അങ്ങനെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ അസലായിട്ട് പുച്ഛിക്കണം അത് ഉച്ഛി തള്ളണം അതാ നോക്കിയോള ഇനി പ്രശസ്തമായ ഡയലോഗ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ഇരുമ്പാണു തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്ക വിളക്കാൻ കൊല്ലന് കൊടുത്തവൻ ചന്തു മാറ്റം പോയി തിരുവിച്ചു മറന്ന് പോയിട്ടിന്റെ വേറെ വേണ്ട മമ്മൂട്ടി എടുക്കുമ്പോ നീ ഒരു ഷൂ ഇട്ടാ മതി അങ്ങനെ അത് കറക്റ്റ് ആവും ഒരു ഒരു ഷൂ ഷൂ കള ആ അവിടെ ചെന്ന് നിന്നിട്ട് പഞ്ചായത്തിലെ ഏറു മുഴുവൻ വലിച്ച നെഞ്ചിലേക്ക് കൊണ്ടുവരും ഒറ്റ സൂര്യ മതി ആ പഞ്ചായത്തിലേറുമുഴൻ കൊണ്ടുവരും നെഞ്ചിലേക്ക് കൈ രണ്ട് ബാക്കി കെട്ട് ആ അസലായിട്ട് ഒരു ഷൂട്ടുണ്ട് നടന്നു ആദ്യ ഇവിടെ പറയൂ ഇനി പ്രശസ്തമായ എല്ലാരും പുച്ഛിച്ചുണ്ട് ഡയലോഗ് പറ ആദ്യക്ക് ആ ഇനി ഡയലോഗ് ഡൈലോഗ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ചന്ദുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ചന്തു ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് ഇടത്തെ കുത്തരാക്കണ്ടേ നീ എവിടെ വേണോ എടുത്തു വെച്ചോ ചന്തു കൊണ്ട് ഇരുമ്പാണി തട്ടി മുളിയാണി വെച്ച് പതിനാറ് പണ്ടത്തെ ഇനി അത് താരത്തെ പഠിക്കണം ഇനി യാതത്തെ പഠിക്കണം പറയും പഠിക്കണോന്ന് പറയാം ഞാൻ എന്തിനും ചെയ്യാ എനിക്ക് സുരേഷ് ഗോപി ആര് സുരേഷ് ഗോപി പോടാ വൃത്തിയായിട്ട് എന്താ മമ്മൂട്ടിയെ മോഹൻലാലിനെ ഞാൻ അസലായിട്ട് കാണിച്ചിരുന്നില്ല അതിനകത്തുണ്ടല്ലോ സുരേഷ് ഗോപി ഉണ്ടോ അപ്പൊ ഉദാഹരണത്തിന് മമ്മൂട്ടി അച്ഛൻ മോഹൻലാൽ അമ്മ ഇവർക്ക് രണ്ടുപേർക്കുണ്ടായ പുത്രനാണ് സുരേഷ് ഗോപി വല്ലതും പറ ആൾക്കാർ എടാ ഇവരുടെ ആക്ഷനാണ് പുള്ളി മോഷ്ടിച്ചതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടോ പറയുകയാണ് തെളിയിച്ചേരാതാരാ അതും മമ്മൂട്ടി തന്നല്ലോ ഇതോ അത് മോഹൻലാൽ ഇത് സ്പീഡ് ആക്കിയാൽ മാത്രം മതി താഴെ ഇരുപത്തി അഞ്ച് കൊണ്ടിടണം അത് ടൈമിംഗ് അനുസരിച്ച് ചവിട്ടണം മോഹൻലാൽ കണ്ട ഇത് സ്പീഡ് ആക്കിയാൽ മാത്രം മതി ഇടക്കിടക്ക് ചാണകം കൂടെ ചവിട്ടി കൊടുക്കണം ഇനി എന്ത് ചോദിച്ചാലും വേണ്ട പറയണം ഇനി പ്രശസ്തമായ ഡയലോഗ് ഒരു പരിപാടിക്കും അപ്പം വന്ന് ചവിട്ടു ചവിട്ടടാ മോഹൻലാൽ സ്പീഡാക്കു ആദ്യം വേണോ ബിരിയാണി വേണോ രണ്ട് പൊക്കെടു കേട്ടാ സോഡ വേണ്ടി ആച്ച

അതല്ലേ ഞാൻ എടുത്തോണ്ടിരിക്കണ എന്റെ അറപ്പിക്കരുത് ഇത് വന്നത്യസൂര്യ നീ ഇത്ര കേട്ടാ മതി ഇത് ഊമപ്പെണ്ണിന് ഉര്യാട പയ്യന്ന സിനിമയിലെ ജയസൂര്യയുടെ സൗണ്ടാ നീ വീട്ടിൽ പോടാ ഒരുപാട് സന്തോഷം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പെന്നി ചേട്ടൻ സ്വീകരണം കൊടുക്കുന്ന ഈ വേദിയിൽ ഒരെളിയ കലാകാരനായി എനിക്കും വന്ന് നിൽക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിനേക്കാളൊക്കെ ഉപരി ഞാനുമായിട്ട് ഈ പ്രോഗ്രാമിൽ ഒരു ചെറിയ ബന്ധമുണ്ട് ഇവിടെ ഒരുപാട് താരങ്ങളെത്തി പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യം ഞാൻ തന്നെയാണ് കാരണം ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ ടീമാണ് വാവാസ് ഇതിനകത്തൊരു താരമായിട്ടുള്ള വാവ ഞാൻ മാത്രമേ ഉള്ളൂ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ എൻ്റെ പേര് കിട്ടിയത് ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്കാർക്കും അറിയില്ല ഞാൻ അഞ്ച് ഭീകര ഭീകരജീവികളോടൊപ്പം ഒരു മണിക്കൂർ കണ്ണാടി കൂട്ടി കിടന്നു സംശയമുണ്ടല്ലേ എന്തൊക്കെയായിരുന്ന ജീവികൾ എന്നറിയോ പാറ്റ പുളിച്ചാടി എട്ടുകാലി ചിത്രശല്പം സംശയ ഏ സലിമേട്ടം ചോദിച്ചാൽ ഒരു ജീവിയും കൂടെ പറയണമെന്ന് പല്ലി സംശയമുണ്ട് കാരണം വേറൊന്നുമല്ല നമ്മുടെ സൈസിന് ഇതൊക്കെ നമുക്ക് ഭീകര ജീവികളാ പല്ലിയൊക്കെ നമുക്ക് ദിനോസർ പോലെയാ എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും പരിപാടികൾ ഇങ്ങനെ വരുന്നുണ്ട് എന്തെങ്കിലും എന്റെ പൊക്ക ഒരു നമ്പർ ഉണ്ടാവും ഞാൻ സ്ഥിരം വേദികളിലൊക്കെ ചെയ്യുന്നോട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരൊറ്റ നമ്പർ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവതരിപ്പിച്ചോട്ടെ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു പ്രതികരണം ഈ പരിപാടിക്ക് ഈ സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരന്മാർക്ക് തീർച്ചയായിട്ടും അത് തരണം താങ്ക് കാരണം നിങ്ങളുടെ ഈ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദമാണ് ഒരു കലാകാരന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ് അതുകൊണ്ട് തന്നെ ആ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങണം